ഇവിടുന്ന് കിട്ടി എവിടെയെങ്കിലും ആഫ്രിക്കയിൽ പോയാന്ന് ആലോചിച്ചു. എത്രയും പെട്ടെന്ന് കെ എസ് ആർ ടി സിയോ മറ്റു അധികാരികളോ ജെട്ടിപ്പുറത്തേക്കുന്ന ഈ ചേട്ടനെ താഴെ ഇറക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഗ്രാഫിക്സ് ഉണ്ട്, അകത്ത് ലൈറ്റും ഉണ്ട്, സൗണ്ടും ഉണ്ട്. ഇതും കണ്ടിട്ട് സാറുമാരെ ഓടിക്കൊണ്ട് പോവല്ലേ. അത് ഭരിക്കാൻ അറിയാന്നുള്ള മോലുടെ സംസ്ഥാനമാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമന്റ് വന്നായിരുന്നു, ഇനി മുതൽ കണ്ടന്റ് ക്ഷാമം വരുമല്ലോ. മൊത്തം 2018 തൊട്ട് ടൂറിസ്റ്റ് ബസ്സിന് ഫീൽഡിൽ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടും ഇതൊരു കണ്ടതിൻ്റെ വർഷമൊന്നും നിന്നിട്ടില്ല. അതിനി കേരളത്തിലെ ബസ്സുകൾ വെള്ളയടിച്ചാലും അകത്ത് സെറ്റ് ഊരിയാലും ഒരു വിഷയമില്ല. കാരണം നമുക്കിഷ്ടം ടൂറിസ്റ്റ് ബസ്സിനെയാണ്. അതിനൊരു 6 ടയറും അകത്തിരിക്കാൻ കംഫർട്ടബിൾ ഇരിക്കാൻ കുറേ സീറ്റും മതി. പിന്നെ അതിന് ഇഷ്ടപ്പെട്ട് കൂടാതെ കുറേ പയ്യ മതി. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫീൽഡിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ ഡെബറയോളിണന്റെ സൗണ്ടി കേട്ടെങ്ങനെ ഇരിക്കും. ഒരു രക്ഷം ഇല്ല കേട്ടാ, ഇവിടുന്ന് കിട്ടി എവിടെയെങ്കിലും ആഫ്രിക്കയിൽ പോയാന്ന് ആലോചിച്ചു. ബസ് കൊണ്ടല്ല, ഏത് വണ്ടിയും കൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ തന്നെ. മ്യാമന്മാര് വണ്ടിയും കൊണ്ട് ഫ്രണ്ടേത് പോകും. നമ്മുടെ ഡെബറയോളിയാണ് വേറെ എന്തരത് പറഞ്ഞതാണെങ്കിലും മുറ്റിട്ട് വല്ല തമിഴ്നാട്ടിലും പോകാൻ തോന്നുക. ഈ വീഡിയോ കണ്ടിട്ട് ഓടിപ്പോണ്ട, ഇത് കേരളത്തിലെ വണ്ടിയല്ല തമിഴ്നാട്ടിലെ വണ്ടിയാണ്. ഗ്രാഫിക്സ് ഉണ്ട്, അകത്ത് ലൈറ്റും ഉണ്ട്, സൗണ്ടും ഉണ്ട്. ഇതും കണ്ടിട്ട് സാറുമാരെ ഓടിക്കൊണ്ട് പോവല്ലേ. അത് ഭരിക്കാൻ അറിയാന്നുള്ള മോലുടെ സംസ്ഥാനമാണ്. തീപ്പൊരി, അത് കേരളത്തെ നിരോധിച്ചപ്പോൾ തമിഴ്നാട് അണ്ണന്മാർക്ക് അത് മസ്റ്റ്, അത് കൂടിയേ പറ്റൂ. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ, അതാണ് തമിഴ്നാട് ടൂറിസം. അപ്പം ഇനിയിപ്പോൾ നോക്കിയോ, കേരളത്തിലെ ബസ്സുകളെല്ലാം തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. എല്ലാം ഗജാന്തരന്മാരാണ്, അതായത് ഗജമാണ്, ആന എല്ലാം കിട്ടില്ല പോയിട്ട്. തമിഴ്നാട് ബസ്സുകളൊക്കെ സൂപ്പറായിട്ട് വരും. ഇപ്പോഴേ കേരള ബസ്സുകൾ മൈസൂരിലും കുറുകിലൊക്കെ പോയി ഗ്രൗണ്ടിൽ കിടക്കുമ്പോഴേ തമിഴ്നാട് അണ്ണന്മാരെ കാണിക്കുന്നതൊക്കെ കാണണം, കൊതിച്ചു പോവും. ഒരു കാലത്ത് നമ്മളിതിൻ്റെ അപ്പുറം കാണിച്ചവന്മാരെ. ഇഷ്ടം കൊണ്ട് വണ്ടി വാങ്ങിച്ചിട്ടവരുടെ എല്ലാവരുടെ അവസ്ഥ തന്നെ. ഈ വീഡിയോയിൽ അവരുടെ ഡാൻസിനെക്കാളും പ്രത്യേകം എന്തറിയോ? തമിഴ്നാട് ബസ്സാണ്. അല്ല, വണ്ടിക്കകത്ത് കയറുന്ന പിള്ളേര് ആറുമാതിച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തമിഴ്നാട് ബസ്സിനെ പറ്റൂ. രക്ഷമില്ല. നമ്മൾ ആദ്യം കണ്ടില്ലേ, അതേനാണ് അവസ്ഥ. എവരെയുള്ളതിന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആയിട്ട് പോയി. അത് ഗ്രാഫിക്സ് അടിച്ച വണ്ടി വൈറ്റ് ആക്കാൻ പറഞ്ഞപ്പോ സ്റ്റിക്കർ ഊരുന്ന എന്താണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ചിലര് പറയണത് വണ്ടിക്കകത്ത് അത്യാവശ്യം. ഇത് വണ്ടി ഏസി ക്യാബിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. അവിടെ ആണുങ്ങൾ ഇരുന്ന കുഴപ്പമില്ല, പെണ്ണുങ്ങൾ ഇരുന്ന ഭയങ്കര കുഴപ്പമാണ്. ഇത് നോക്കണ്ട, കേരള ബസ് തന്നെയാണ്. കാരണം മനസ്സില്ല, ബാക്കിൽ പഞ്ച് ബോക്സ് ഇല്ല, ലൈറ്റ് ഇല്ല, കേരള ബസ് തന്നെ. അപ്പം ഇതൊക്കെ ഊരിയാലും നമ്മളെ കേരളത്തിലെ പിള്ളേർ എൻജോയ് ചെയ്യും. ഇപ്പൊ തലകുത്തിന്ന് ഡാൻസ് കളിച്ചാലും, അത് തലകുത്തിന്ന് ഡാൻസ് കളിച്ചാലും അങ്ങനെ തന്നെയാണ്. നമ്മളെ കേരള ബസ്സാണോ, വണ്ടിക്കകത്ത് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, നമ്മൾ മെഴുകൂർ എത്തി ഡാൻസ് കളിക്കുന്നേണം. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ബസ്സല്ല, അത് ലോറിയാണ്. വണ്ടിയുടെ നമ്പര് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, കിടിലായിട്ട് ഏ സി ഇട്ട് പോവാം. മീൻ വണ്ടിയാണെന്നേ ഉള്ളൂ. പക്ഷേ മാമിന്മാർ അവിടെ നിന്ന് വണ്ടി പിടിക്കിട്ട് നമുക്ക് ലോറിയിൽ പോകാം. അതുപോലെ മച്ചാന്മാരെ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ ഗ്രാഫിക്സ് അടിക്കാൻ പാടില്ലെന്ന് നിയമം വന്നു. അതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഗ്രാഫിക്സിൻ്റെ ആകർഷണം മറ്റു വണ്ടികളുടെ ഡ്രൈവർമാരുടെ
കണ്ണിൻ്റെ ശ്രദ്ധ തെറ്റിക്കും അവർ ആക്സിഡൻറ്റ് ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡിൽ ഇന്നർ വെയേഴ്സിൻ്റെ ഫോട്ടോ സ്റ്റിക്കറൊക്കെ പതിക്കുന്നത് ആരുടെ ശ്രദ്ധ മാറ്റിയില്ല. മുന്നോട്ടുള്ള എല്ലാ കോൺസെൻട്രേഷനും നഷ്ടപ്പെട്ടു. അർത്ഥനഗ്നനായിട്ടുള്ള ഒരു ചേട്ടൻ ഇതിന്റെ സൈഡിലും ബാക്കിലും എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. പ്രായപൂർത്തിയായ എത്രയോ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്ന റോഡാണിത്. അവരെല്ലാം വണ്ടി ഉപയോഗിക്കുന്നില്ലേ? അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടില്ലേ? ഇതുമൂലം ഉണ്ടാകുന്ന ആക്സിഡന്റുകൾക്ക് ആര് സമാധാനം പറയും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെ എസ് ആർ ടി സിയോ മറ്റധികാരികളോ ജെട്ടിപ്പുറത്തേക്കുന്ന ഈ ചേട്ടനെ താഴെ ഇറക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2018 തൊട്ട് ടാക്സ് അടയ്ക്കാത്തതുകൊണ്ടായിരിക്കാം ഹൈക്കോടതിയുടെ നിയമം വരെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂര് വരെ ഓടുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സിന്റെ പുറകെ നടക്കുന്ന അധികാരികൾ ഇത് കാണാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ചാക്കാല വീട് പോലെ ആക്കിയിട്ട് അവരുടെ എല്ലാം നടുവിലൂടെ അവരെയെല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് കേരളത്തിന്റെ വീഥികളിലൂടെ ഇപ്പോഴും ഇതുപോലെ പരസ്യം വെച്ച് ഓടുന്ന ഇഷ്ടംപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല, കേരളം പ്രത്യേക ഒരു രാജ്യമാണ്. എന്തൊരു വാർത്ത വന്നാൽ വാർത്ത എന്റെ മനസ്സിലാവും, കേരളം പ്രത്യേക രാജ്യമാണ്, ബാക്കി സംസ്ഥാനങ്ങളിൽ ഉള്ള നിയമങ്ങളല്ല കേരളത്തിലുള്ളത്, ഇത് പ്രത്യേക രാജ്യമാണ്. ഇനിയുള്ളത് കേരളത്തിലെ സാറന്മാർക്ക്, അതിപ്പോൾ മന്ത്രിമാർക്കായാലും ആർക്കായാലും, ടൂറിസ്റ്റ് ബസ്സിനെ ഇനി ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. വണ്ടിയുടെ ചെയ്സാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രകാശിലോ ശശിയിലേക്ക് കൊണ്ടുപോയി ബോഡി കിട്ടുന്നത്. അപ്പോൾ സാറന്മാർക്ക് ഇനി കാണേണ്ടത് ചെയ്സ് മാത്രമായിട്ട്, ചെയ്സിൻ്റെ മുകളിൽ ഒരു 49 സീറ്റ് ഇട്ട് കെട്ടി വെച്ചുകൊണ്ട് പോകണം. കാലം പോയ പോക്കെ പച്ചമ്മരെ, ആ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നല്ലോ, വണ്ടിയിട്ട ചേട്ടന് മനസ്സിലായിക്കാണുമല്ലേ, അല്ല മനസ്സിലായിക്കാണുമല്ലോ, കണ്ടന്റിന് വേറെ ക്ഷാമമൊന്നും വരത്തില്ല, ഇൻസ്റ്റാഗ്രാം അവിടെ തന്നെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ വേണ്ട, നമ്മുടെ അടുത്തുള്ള വണ്ടിക്കാരന്മാരുടെ അടുത്ത് പോയാലേ അവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് വിടില്ല. പക്ഷെ അതൊന്നും കാണാൻ വയ്യാത്തോണ്ടാ, കണ്ട് കണ്ട് വയ്യ, കണ്ട മനസ്സിടിച്ചു പോകുന്ന ചങ്ക് പറിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ, അതൊക്കെ നേരിട്ട് കണ്ടിട്ട് നിൽക്കുന്ന നമ്മളൊക്കെ. വേറെ ഒന്നും വേണ്ട, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഈ മാസം അതായത് ഒക്ടോബർ നവംബർ മാസം ഫുൾ ട്രിപ്പ് ഉണ്ടായിരുന്നു, എല്ലാ ട്രിപ്പും ഗുദാഹവ. അന്ന് ആ വണ്ടി ഇടിച്ചതിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ അന്ന് ആ ഒരു ഒരാഴ്ച കൊണ്ട് എല്ലാ ട്രിപ്പും, അതിന് പുറമേ രാത്രി വണ്ടി ഓടാൻ പാടില്ല, വണ്ടി വെള്ളം അടിക്കണം, അതും കൂടെ ആയപ്പോൾ കോളേജ് സ്കൂൾ അധികൃതർക്ക് എളുപ്പമായി. ഇപ്പം കുറേ എണ്ണത് ട്രിപ്പൊക്കെ മാറ്റി വെച്ചു. അതിനിടയ്ക്ക് ഒരു സ്കൂളിലെ സാറ് വിളിച്ചു ചോദിച്ചത് നമുക്ക് കെ എസ് ആർ ടി സി പോയാലെന്ന്. കെ എസ് ആർ ടി സി എടുത്ത് ചോദിച്ചപ്പം അവർ പറഞ്ഞ് പാക്കേജ് വെളിയിൽ ചെയ്യാൻ പറ്റൂല, അവർക്കെന്തോ പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാവേ. 1, 2, 3, 4.